നമസ്കാരം. പൗരത്വ നിയമത്തിനെതിരെ നാടകം, ആ നാടകം വലിയ ചർച്ചയായിരുന്നു. നാടകം കളിച്ച വിദ്യാർത്ഥിയുടെ അമ്മയ്ക്കെതിരെയും സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കെതിരെയും കേസെടുത്ത സംഭവം രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ആ സംഭവങ്ങളെ വീണ്ടും വിവാദമാക്കി എടുത്തുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി AIMIM നേതാവ് ഒവൈസി രംഗത്ത് വന്നിരിക്കുകയാണ്. മോദിക്കെതിരെ സംസാരിക്കുന്നവരെയൊക്കെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയാണ്. എല്ലാവരും തെരുവിലിറങ്ങിയാൽ താമസിപ്പിക്കാൻ ജയിൽ തികയാതെ വരുമെന്നുള്ള ഒവൈസിയുടെ ഓർമ്മപ്പെടുത്തൽ വരും നാളുകളിലെ ഒരു പ്രത്യക്ഷമായ പോരാട്ടത്തിലേക്കാണോ, അതാണോ സൂചനകൾ? NRCയും NBRഉം ഡൽഹിയിൽ നടപ്പാക്കില്ല. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കി. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ നിർണായക കാര്യങ്ങളുമായി കോൺഗ്രസ് ഡൽഹിയിൽ ഒരു വശത്ത് പോവുകയാണ്. മറുവശത്ത് ആം ആദ്മിയുടെ കളത്തിലിറങ്ങിയുള്ള കളി. ഇതിനിടയിൽ ഡൽഹി തിരഞ്ഞെടുപ്പിന് കൂടി എരിപിരി കൂട്ടുന്ന രീതിയിൽ പുതിയ നിലപാടുമായി ഒവൈസി കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. മോദിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയാണ്. ജയിലുകളിൽ ആളുകളെ നിറയ്ക്കാനുള്ള പരിപാടി എപ്പോൾ, ഏത് സമയത്താണ് ആരംഭിക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്ന ദിവസം വരുമെന്നുള്ള ഒരു ആഹ്വാനം അങ്ങനെ തന്നെയാണ് നരേന്ദ്രമോദിയോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒവൈസി പറയുമ്പോൾ, വരും ദിവസങ്ങളിൽ പോരാട്ടം കടുക്കുമോ, എല്ലാവരും തെരുവുകളിലേക്ക് ഇറങ്ങി, അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ ജയിൽ തികയാതെ വരുമെന്നുള്ള സൂചനയാണ് ഉള്ളത്. മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ജയിലുകളും 300,000 ജനങ്ങളെ പാർപ്പിക്കാനേ സൗകര്യമുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി തെരുവുകളിലേക്ക് ഇറങ്ങിയാൽ ഇന്ത്യയിലെ ജയിലുകൾ തികയാതെ വരും. ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളെ ജയിലിൽ പാർപ്പിക്കണം, അല്ലെങ്കിൽ വെടിവെക്കണം. അങ്ങനൊരു വലിയ വെല്ലുവിളിയുമായാണ് അസദുദ്ദീൻ ഒവൈസി രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇനി കരുതലോടെ മുന്നോട്ട് പോകേണ്ടി വരുമോ? യുണൈറ്റഡ് മുസ്ലിം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതിക്കെതിരെ നടന്ന സ്ത്രീകളുടെ പ്രതിഷേധ കൂട്ടായ്മയിലാണ് ഒവൈസിയുടെ പ്രതികരണമുണ്ടായത്. പൗരത്വ നിയമത്തിനെതിരെ അവതരിപ്പിച്ച നാടകത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ ആ ഒരു കഥാപാത്രം പറയുന്ന സംഭാഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കുന്നതാണെന്ന് ആരോപിച്ചുകൊണ്ട് സാമൂഹിക പ്രവർത്തകനായ നിലേഷ് രക്ഷയാൽ കർണാടക പോലീസിന് പരാതി നൽകിയിരുന്നു. ദേശീയ പൗരത്വ രജിസ്റ്ററും പൗരത്വ നിയമ ഭേദഗതിയും കൊണ്ടുവന്ന പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന വാക്കുകൾ ഉൾക്കൊള്ളുന്ന നാടകം അവതരിപ്പിക്കാൻ സ്കൂൾ അനുമതി നൽകിയെന്നും അതിനായി സ്കൂൾ അധികൃതർ കുട്ടികളെ ഉപയോഗപ്പെടുത്തിയെന്നുമാണ് നീലേഷ് തൻ്റെ പരാതിയിൽ സൂചിപ്പിച്ചത്, പരാതിയിൽ ആരോപിച്ചത്. ഇതിന് പിന്നാലെ BJP പ്രവർത്തകരടക്കം വലിയ രീതിയിൽ ഈ വിഷയത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124, 153 എന്നീ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ആ സ്കൂളിലെ നാടകം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ആ വിവാദം തുടരുന്നതിനിടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ തന്നെ, ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒവൈസി രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെയും മതവിദ്വേഷ പ്രസംഗത്തിനടക്കം ഒവൈസിക്കെതിരെ കേസുകൾ, ചില നിലപാടുകൾ BJP ഭാഗത്തു നിന്നും വന്നിരുന്നു. ഈ വിഷയത്തിൽ ഒരു തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ?